മിഷൻ അരിക്കൊമ്പൻ താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി നടപടി മറികടക്കാൻ നീക്കവുമായി സർക്കാർ. ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പൻ നടത്തിയ ആക്രമണം തെളിവുകൾ സഹിതം കോടതിയെ ധരിപ്പിക്കും. വനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അരിക്കൊമ്പനെ പൂട്ടാൻ സർവ സജ്ജീകരണങ്ങളും ഒരുക്കിയതിനു പിന്നാലെയാണ് 29 വരെ മയക്കുവെടി വെക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി. എന്നാൽ ചിന്നക്കനാലിലെ ജനങ്ങൾ നേരിടുന്ന സുരക്ഷാ ഭീഷണി കോടതിയെ ധരിപ്പിച്ച് സ്റ്റേ മറികടക്കാമെന്നാണ് വനം വകുപ്പിന് ലഭിച്ച നിയമോപദേശം. ചിന്നക്കനാൽ മേഖലയിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകൾ നടത്തുന്ന പരാക്രമത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് മനുഷ്യനുൾപ്പെടെയുള്ളവർക്ക് സംഭവിച്ച ജീവഹാനിയും കൃഷിനാശവും വീട് നശിപ്പിക്കലും അതിൻ്റെ ആഴം തെളിവുകൾ സഹിതം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇന്നത്തെ ഈ ആലോചനാ യോഗത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്ന നിഗമനം. 29 കോടതി വിധി അനുകൂലമായാൽ തൊട്ടടുത്ത ദിവസം മയക്കുവെടി വെക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അതുവരെ വനം വകുപ്പ് സംഘത്തെ ചിന്നക്കനാലിൽ നിലനിർത്താനാണ് തീരുമാനം. ഈ ഇപ്പോഴുള്ള സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും. കാരണം നാളെ 2 കുങ്കിയാനകൾ കൂടി നാളെ രാവിലെ ആകുമ്പോഴേക്കും ചിന്നക്കനാലിലെത്തും. അതുകൊണ്ട് തന്നെ ഈ അരിക്കൊമ്പൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പരാക്രമം ഉണ്ടെങ്കിൽ ആ പരാക്രമത്തിൽ നിന്നും ജനങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനുമുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാക്കുകയേ ചെയ്യുകയുള്ളൂ. കോടതി നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ചിന്നക്കനാലിൽ. മിഷൻ അരിക്കൊമ്പൻ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകൾ ഹൈക്കോടതിയെ സമീപിക്കും. 24 കോട്ടയം.